ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൈസ് ഗൈഡൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാർക്ക് സ്കോറിങ്ങുമായിട്ടുള്ള ഒരു ടോപ്പിക്ക്, മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയെ പറ്റിയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനി നമുക്ക് എന്താണ് മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന് നോക്കിക്കഴിയാം. നമുക്കറിയാം, മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകൻ ഇപ്പോഴത്തെ അധ്യാപന സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോട്ടിവേഷൻ. അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ വേണ്ടത്ര രീതിയിലുള്ള ഗൈഡൻസ് നൽകി, സപ്പോർട്ട് നൽകി, അവനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ അവൻ്റെ മാനസിക വ്യവഹാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൈകടത്തി അവനെ ഒരു പ്രോത്സാഹനം നൽകി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആ ഒരു എഫർട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബൂസ്റ്റപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത്, നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുക. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മോട്ടിവേഷൻ നൽകുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ അവന് ഒരു ബൂസ്റ്റപ്പ് നൽകുന്നതിൻ്റെ ഫലമായി അവൻ കൂടുതൽ നന്നായി പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നൽകുന്ന ബൂസ്റ്റപ്പിന് അല്ലെങ്കിൽ സപ്പോർട്ടിന് പറയുന്ന പേരാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് മോട്ടിവേഷനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് ഗിൽഫോൾഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ് അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു പ്രവൃത്തി ആരംഭിക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് നന്നായി പഠിക്കണം. അപ്പോൾ നന്നായി പഠിക്കുന്നതിന് വേണ്ടി എനിക്ക് രണ്ട് രീതിയിൽ പഠിച്ചു തുടങ്ങണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വയം തോന്നി പഠിക്കാം. അങ്ങനെ സ്വയം തോന്നലെന്ന് പറഞ്ഞാൽ ഒരുതരം അഭിപ്രേരണ. അതായത് നമ്മളെന്ത് ആന്തരികമായിട്ട് എനിക്ക് സ്വയം കിട്ടുന്ന ഒരു അഭിപ്രേരണയാണ് മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അടുത്ത്, പഠിത്തത്തിന് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ എന്നെ വെളിയിൽ നിന്ന് ടീച്ചറോ അല്ലെങ്കിൽ എൻ്റെ രക്ഷകർത്താക്കളോ കൂട്ടുകാരോ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു മോട്ടിവേഷൻ തരും. അങ്ങനെ ഒരു മോട്ടിവേഷൻ തന്ന് ഈ മോട്ടിവേഷൻ എൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിർത്തുന്നതിൻ്റെ ഫലമായി എൻ്റെ പ്രവൃത്തി കൂടി ഞാൻ എന്ത് ചെയ്തു, നന്നായി പഠിക്കുന്നു. അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രവർത്തനം തുടങ്ങി അത് നിലനിർത്തുന്നതിനാവശ്യമായ എന്തെങ്കിലും ഒരു ഫാക്ടർ എന്നിലേക്ക് നൽകണം. ആ നൽകുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെയാണ് ഗിൽഫോൾഡ് അഭിപ്രേരണ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രവൃത്തി തുടങ്ങുന്നതിനും തുടങ്ങിയ നിലനിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ബൂസ്റ്റിംഗ് ഫാക്ടർ നമ്മളിൽ ആരെങ്കിലും തരികയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ എന്തെന്ന് വിളിക്കാം, അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന്. ഇനി അടുത്ത് നമുക്ക് മോട്ടിവേഷൻ സൈക്കിൾ അഥവാ അഭിപ്രേരണ ചക്രം അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് നോക്കാം. നമുക്ക് നോക്കിയാൽ ഒന്നാമത്തെ പോയിന്റ് നീഡ്സ് ആണ്, ആവശ്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ആവശ്യത്തിന്മേൽ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്ത് ലക്ഷ്യത്തിലെത്തും. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. ഉദാഹരണത്തിലൂടെ നമ്മുടെ ആവശ്യം പഠിച്ച് പരീക്ഷ പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആവശ്യം ക്രിയേറ്റ് ആവശ്യം എന്തായാലും ആവശ്യം എന്താണ്, പഠിച്ച് പരീക്ഷ പാസ്സാവുക. അപ്പോൾ ആവശ്യമായി. അപ്പോൾ ഈ ആവശ്യം എൻ്റെ മനസ്സിലായിക്കഴിഞ്ഞാൽ ഈ ആവശ്യത്തിൽ നിന്നും എന്ത് ജനറേറ്റ് ചെയ്യും, സൃഷ്ടിക്കപ്പെടുന്നു മോട്ടീവ്. അതായത് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അതായത് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉദാഹരണത്തിൽ എനിക്ക് പരീക്ഷ പഠിച്ച് പാസ്സാകണമെങ്കിൽ എൻ്റെ അധ്യാപകർക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് സ്വയം മനസ്സിൽ തോന്നി മോട്ടിവേറ്റ് ആവാം. അങ്ങനെ രണ്ട് രീതിയിലും മോട്ടിവേറ്റ് ആവാം. അപ്പോൾ സ്വയം തോന്നാം, അധ്യാപകരാൽ ആകാം. അങ്ങനെ ഒരു ആവശ്യം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ആവശ്യത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും, ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ആ ആവശ്യത്തിൽ നിന്ന് മോട്ടിവേഷൻ മനസ്സിലായി. അപ്പോൾ മോട്ടിവേഷൻ ആയി കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോകും, അതുകൊണ്ട് പഠിച്ചാലേ ജയിക്കുകയുള്ളൂ എന്നൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മോട്ടിവേഷനാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, പഠിച്ചേ പറ്റൂ. അങ്ങനെ അത് ആക്ഷനിലേക്ക് പോകും. അപ്പോൾ ടെൻഷൻ എന്ത് ചെയ്യുന്നു, പ്രവൃത്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രവൃത്തി നമ്മൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നല്ല റിസൾട്ട് കിട്ടുന്നു. ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ എന്തിൽ കൊണ്ടെത്തിക്കും, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയിൽ കൊണ്ടെത്തിക്കും. അങ്ങനെ മോട്ടിവേഷൻ സൈക്കിൾ നമ്മളെ ഒരു ആവശ്യത്തിൽ നിന്ന് തുടങ്ങുകയും പല ഘട്ടങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആവശ്യം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ്, മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ മോട്ടിവേഷൻ സൈക്കിള് ആവശ്യം മനസ്സിലുണ്ടാകുന്നു, ആ ആവശ്യത്തിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു, ആ ആവശ്യം നേടിയെടുക്കാവുന്നതിനുള്ള മോട്ടിവേഷൻ ഉണ്ടാകുന്നു, ആ മോട്ടിവേഷൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാണ്. എങ്ങനെയാണ് അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു ടെൻഷനാണ്. ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അറിയാം ഞാൻ മിണ്ടാതിരുന്നാൽ തോറ്റുപോകും എന്നുള്ള ടെൻഷനിൽ നിന്ന് പിന്നെ ഞാൻ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലെത്തുന്നു. അപ്പോൾ ടെൻഷൻ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും, പ്രവൃത്തിയിലോട്ട് കൊണ്ടുപോകും, ആക്ഷനിലോട്ട് കൊണ്ടുപോകും. ആക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫാക്ഷൻ ആവുന്നു. അപ്പോൾ ഇതാണ് മോട്ടിവേഷൻ സൈക്കിളിൻ്റെ പ്രവർത്തനം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യക്തിയിൽ മോട്ടിവേഷൻ നടക്കുന്നത് എന്നാണ് ഈ ചക്രത്തിലൂടെ നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തരുന്നത്. ഇനി നമുക്ക് വിവിധ തരം മോട്ടിവേഷനെ പറ്റി നോക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ആന്തരിക അഭിപ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ബാഹ്യ അഭിപ്രേരണ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇനി അടുത്ത് എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അഥവാ ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ,
ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും സ്വയം ഉണ്ടായി വരുന്ന ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ക്രിക്കറ്റിനോട് അല്ലെങ്കിൽ ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ട് കുട്ടി അത് കളിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ തോന്നുന്ന ഇഷ്ടമാണ്, അവന് മനസ്സുകൊണ്ട് തോന്നുന്ന ഇഷ്ടം കൊണ്ടാണ് അവൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത്. അത് ഒരാൾ നിർബന്ധിച്ചല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ ഇൻഫ്ലുവൻസിൽ അല്ല ചെയ്യുന്നത്, അങ്ങനെ സ്വയം ഇഷ്ടം തോന്നി കളിക്കുന്നു. അങ്ങനെയുള്ള മോട്ടിവേഷനാണ് നമ്മൾ ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഈ കളിയിലുള്ള താല്പര്യമില്ല, അതൊരു ഉദാഹരണമാണ്. ഇനി അടുത്ത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അഥവാ ബാഹ്യ അഭിപ്രേരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ സ്വാധീനം കൊണ്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ അവിടെ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന നമ്മുടെ താല്പര്യത്തിലുപരി ആ ടൂർണമെൻറ്റിൽ വിജയിച്ച് ട്രോഫി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ട്രോഫിക്ക് വേണ്ടിയുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രോഫിയാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടർ. അപ്പോൾ അത് ബാഹ്യ അഭിപ്രേരണയാണ്. അതുപോലെ നമ്മൾ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പുസ്തകം വായിക്കുന്നു. അപ്പോൾ അവിടെ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരീക്ഷ പാസ്സാവുക എന്നുള്ള ലക്ഷ്യം, മോട്ടിവേഷന് വേണ്ടി. അതായത് അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നല്ല വരുന്നത്, അപ്പോൾ പുറത്തുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ അവിടുത്തെ മോട്ടിവേഷൻ നിർണ്ണയിക്കുന്നത്. അങ്ങനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് വേണ്ടിയുള്ള ആ പ്രവൃത്തി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി കുട്ടി പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണമാണ്. അങ്ങനെ ബാഹ്യപ്രേരിതമായ ഘടകങ്ങളാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഉദാഹരണം, ട്രോഫി ലഭിക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു. ശ്രദ്ധിക്കുക, ട്രോഫി ലഭിക്കുന്നു സ്വയം ഫുട്ബോൾ കളിക്കുന്നതല്ല, അതായത് ഇൻട്രിൻസിക് ആണ്. പക്ഷേ ട്രോഫി ലഭിക്കാൻ വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു വെച്ചാൽ ട്രോഫിയാണ് അവിടുത്തെ എക്സ്റ്റേണൽ ഫാക്ടർ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതുപോലെ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പുസ്തകം വായിക്കുന്നു. പരീക്ഷ പാസ്സാവുക എന്നുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വരുന്നു. അപ്പോൾ അത് എക്സ്റ്റേണൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അപ്പോൾ അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, ഇൻട്രിൻസിക്കിൻ്റെയും എക്സ്ട്രിൻസിക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത് വരുന്ന മറ്റ് പ്രധാനപ്പെട്ട രണ്ട് മോട്ടിവേഷനാണ്, ഒന്ന് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അഥവാ നേടാനുള്ള അഭിപ്രേരണ, രണ്ട് അവോയ്ഡൻസ് മോട്ടിവേഷൻ അഥവാ ഒഴിവാക്കാനുള്ള പ്രേരണ. പേര് പോലെ തന്നെയാണ്, മക്ലലൻഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. മക്ലലൻഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇവിടെ മോട്ടിവേഷൻ്റെ ലക്ഷ്യം അനുസരിച്ചാണ്, അതായത് അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ആ മോട്ടിവേഷൻ്റെ ലക്ഷ്യം എന്തെങ്കിലും നേടുക എന്നുള്ളതാണ്. നേട്ടങ്ങൾ കൈവരിക്കുന്നത് ലക്ഷ്യമാക്കിയിട്ടുള്ള മോട്ടിവേഷനാണ് അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്ത് അവോയ്ഡൻസ് മോട്ടിവേഷൻ അഥവാ ഒഴിവാക്കാനുള്ള പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പരാജയമോ ഭയമോ ഒഴിവാക്കുന്നതിനുള്ള അഭിപ്രേരണയാണ്. അതായത് പരാജയ ഭീതി ഉണ്ട് എന്ന കാരണത്താൽ ഏതെങ്കിലും മത്സരത്തിൽ നിന്നെല്ലാം പിന്മാറി നിന്ന് ആ ഭീതി ഒഴിവാക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കാനുള്ള പ്രേരണ അതാണ് അവോയ്ഡൻസ് മോട്ടിവേഷൻ അഥവാ അവോയ്ഡൻസ് മോട്ടീവ് എന്നൊക്കെ പറയുന്നത്. ഒന്ന് ഒഴിവാക്കാനുള്ള പ്രേരണ, മറ്റൊന്ന് നേടാനുള്ള പ്രേരണ. അപ്പോൾ നേടാനുള്ള മോട്ടിവേഷൻ കിട്ടിയാൽ അതിന് നമ്മൾ അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ അപ്പോൾ ആ മോട്ടിവേഷൻ ലക്ഷ്യം വെച്ചാൽ നേടുക. ഇവിടുത്തെ മോട്ടിവേഷൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ പരാജയ ഭീതിയോ മറ്റോ ഒഴിവാക്കുന്നതിന് വേണ്ടി മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കുന്നതിനുള്ള, അവോയ്ഡ് ചെയ്യുന്നതിനുള്ള, ഒഴിവാക്കുന്നതിനുള്ള പ്രേരണയാണ് നമ്മൾ അവോയ്ഡൻസ് മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടുന്നതിനുള്ളതാണ്. രണ്ട് തമ്മിൽ പേര് പോലെ തന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആൻഡ് അവോയ്ഡൻസ് മോട്ടിവേഷൻ.